നമസ്കാരം. ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദാനോമിന് ഗുജറാത്തി പേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാന്ധിനഗറിൽ നടക്കുന്ന ഗ്ലോബൽ ആയുഷ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ ഉച്ചകോടിക്കിടെയാണ് ടെഡ്രോസ് അദാനോം ഗബ്രിയോസിന് മോദി തുളസിഭായ് എന്ന് പേര് നൽകിയത്. ഗബ്രിയേസസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് മോദി പേരിട്ടത്. താനൊരു പക്ക ഗുജറാത്തിയായി മാറിയെന്ന് പറഞ്ഞ ടെഡ്രോസ് അദാനോം ഗബ്രിയോസിന് തനിക്കൊരു ഗുജറാത്തി പേര് വേണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെ തുളസിയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പ്രധാനമന്ത്രി പറയുകയും ആയുർവേദത്തിൽ അഭിവാജ്യ ഘടകമായ തുളസിയുടെ പേര് തന്നെ ടെഡ്രോസ് അദാനോം ഗബ്രിയോസിനെ വിളിക്കുകയും ചെയ്യുകയായിരുന്നു. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ ചെടിയെ ആരാധിക്കുന്നെന്നും ലോകാരോഗ്യ സംഘടനയുടെ തലവനോട് പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഫലപ്രദമായ ഔഷധ സസ്യമാണ് തുളസിയെന്നും പുരാതന കാലത്ത് മുറിവുകളും മറ്റ് വേദനകളും അണുബാധകളും ചികിത്സിക്കാൻ തുളസി പോലുള്ള ഔഷധ ഗുണങ്ങൾ ഉപയോഗിച്ചിരുന്നെന്നും മോദി വ്യക്തമാക്കി. മഹാത്മാഗാന്ധിയുടെ ഈ നാട്ടിൽ നിങ്ങൾ തുളസിബായ് എന്ന് വിളിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യയിലെ പരമ്പരാഗത ചികിത്സാ രീതികൾക്കായി രാജ്യത്തേക്ക് വരുന്ന വിദേശികൾക്ക് വേണ്ടി പ്രത്യേക ആയുഷ് വിസ ഉടൻ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറലിന് പുറമെ മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗുജറാത്തി ഭാഷയിൽ സംസാരിച്ചു കൊണ്ടാണ് ടെഡ്രോസ് ഗുജറാത്തിനോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിച്ചത്. നമസ്കാർ പറഞ്ഞുകൊണ്ട് കാണികളെ അത്ഭുതപ്പെടുത്തിയാണ് ടെഡ്രോസ് അദാനോം ഗബ്രിയോസിസ് പ്രസംഗം തുടങ്ങിയത്. എങ്ങനെയിരിക്കുന്നു എല്ലാവരും എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ ചോദിച്ചു. ഇതോടെ വേദിയിൽ കൈയടി തുടങ്ങുകയായിരുന്നു. പ്രധാനമന്ത്രി ചിരിച്ചുകൊണ്ടാണ് കൈയടിച്ചത്. ഗുജറാത്തിലെ ജാംനഗറിലെ ഗ്ലോബൽ സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിന്റെ തറക്കല്ലിടൽ ചടങ്ങിനാണ് അദ്ദേഹം എത്തിയത്. ഇതിന്റെ കേന്ദ്രം തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത വൈദ്യശാസ്ത്രം ശക്തിപ്പെടുത്തുന്നതിനും ശാസ്ത്രത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്താനും സഹായമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സുപ്രധാന സംരംഭത്തെ പിന്തുണച്ചതിന് പ്രധാനമന്ത്രി മോദിയോടും ഇന്ത്യൻ സർക്കാരിനോടും നന്ദി പറയുന്നതായും ടെഡ്രോസ് അദാനോം ഗബ്രിയോസ് പറഞ്ഞു. ഗാന്ധിനഗറിൽ നടക്കുന്ന ആയുഷ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ ഉച്ചകോടിയിലും ലോക നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചകോടി പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉച്ചകോടിയിൽ 90 ഓളം പ്രമുഖരാണ് ഭാഗമാവുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.